പാദത്തിലെന്നെ സമർപ്പിച്ചു നാഥ വാഴ്ത്തുന്നു ഞാനും ദിവ്യാവദാനം പ്രഭാതത്തിലെന്നെ ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11:37-44 വചന ഭാഗമാണ് ഇന്നേ ദിവസം ധ്യാനിക്കുവാനായിട്ട് തിരുസഭ മാതാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. മനോഹരമായ ഈ പ്രഭാതം നൽകിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വചന ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നിയമജ്ഞരുടെയും പരിശേരുടെയും കാപട്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈശോ ഒരുപക്ഷെ പരിസേരെയും ദൈവജ്ഞരെയും ഒക്കെ മാറ്റി നിർത്തുവാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യം എന്ന് പറയുന്നത് ഈ കപടതയാണ്. അവര് മനുഷ്യരോട് ഒന്ന് പറയുകയും അവരുടെ ഉള്ളിൻ്റെ ഉള്ളില് തിന്മ നിറഞ്ഞിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഈശോ പലപ്പോഴും ലോകത്തിന് മുമ്പിൽ തുറന്നു കാട്ടുവാനായിട്ട് പരിശ്രമിച്ചത്. പ്രിയമുള്ളവരെ, കപടതയോടെ ജീവിക്കുന്ന ഒരു മനുഷ്യ സമൂഹമായിട്ടല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അകത്തും പുറമും പുറത്തും ഒരുപോലെ ജീവിക്കുവാൻ, ദൈവത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിർമ്മലതയോടെ ജീവിക്കുവാനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇന്നേ ദിവസം പ്രത്യേകമാം വിധം ആ ഒരു വിശുദ്ധിയോടെ ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും അതിനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യാം. ജീവിത വിശുദ്ധിയോടെ ജീവിക്കുമ്പോഴാണ് സ്വർഗരാജ്യം നമുക്ക് സ്വന്തമായി തീരുക. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ജ്വാലയായി